ഹായ് കൂട്ടുകാരെ, ഡി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഡി വ്ളോഗ്സിൽ ഇന്ന് ഒരു തക്കാളി ഒഴിച്ചു കറിയാണ്. നോൺ വെജ് ഒന്നും ഇല്ലാതെ ചോറ് കഴിക്കാൻ പലർക്കും മടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ എളുപ്പത്തിലൊരു തക്കാളി ഒഴിച്ചു കറി. ഇതിൽ നോൺ വെജ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും റെസിപ്പി കണ്ടു നോക്കാം. ഇത് കുറച്ച് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഞാൻ എന്റെ ഗാർഡനിൽ നിന്ന് പറിച്ച് ഇപ്പൊ പറിച്ചുകൊണ്ട് വന്നാണ്. കണ്ടോ, ഫ്രഷ് ആണ്. ശരിക്ക് പഴുത്തിട്ടില്ല ചിലതൊക്കെ. നിങ്ങളുടെ ആയില് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി ആണെങ്കിലും ഒരു കുഴപ്പമില്ല, അത് തന്നെ എടുത്തോളൂ. നല്ല പഴുത്തത് തന്നെ എടുത്തോളൂ. പച്ചത്തക്കാളി ആണെങ്കിലും കുഴപ്പമില്ല. ഏത് തക്കാളി വെച്ചും ഈ കറി എളുപ്പത്തിലുണ്ടാക്കാം. അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പൊ നമുക്ക് തക്കാളി ഒഴിച്ചുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടിട്ട് ഞാൻ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളിയാണ് ഉള്ളതെങ്കിൽ ഒരു മൂന്ന് നാല് തക്കാളി എടുത്തോളൂ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചാൽ മതി. ഞാനത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, വെറുതെ പാനില് തക്കാളി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അത് കൂടാതെ ഞാൻ ദാ ഇവിടെ ഒരു വലിയ സവാള, ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അഞ്ചാറ് പച്ചമുളക്, ഇത്രയും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർക്കട്ടെ. അപ്പൊ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് അതുകൂടെ ചേർത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കാം. ഞാൻ ഇതാ ഇവിടെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർക്കട്ടെ. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കണം. വെന്ത് വരട്ടെ. തക്കാളി ഇതാ ഇവിടെ ഇരുന്ന് തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയിൽ അരപ്പ് റെഡിയാക്കാം. ഞാനതിന് ഒരു മൂന്ന് സ്പൂൺ നാളികേരം, അതായത് ഏതാണ്ട് ഒരു അരമുറിയോളം ഉണ്ട് നാളികേരം, എടുത്തിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഈ നാളികേരത്തിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഈ നാളികേരവും മല്ലിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കണം. അരച്ചിട്ട് വരട്ടെ. നമ്മുടെ തക്കാളി നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല സത്യത്തില്. അതിലേക്ക് നമ്മളിത് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരവും മല്ലിപ്പൊടിയും കൂടി ചേർന്ന് കൂട്ട് ചേർക്കുകയാണ്. ഇതുകൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. നമ്മുടെ തക്കാളി കറി നന്നായി തിളച്ച് കുറുകി പാകമായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ദാ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർക്കൂ. ഇപ്പൊ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് വാങ്ങാനുള്ള സമയമാണ്. തീ ഞാൻ ഓഫ് ചെയ്തു. വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന തക്കാളി കറിയാണ്. പക്ഷെ ഇതിന്റെ രുചി നിങ്ങൾ കഴിച്ചു തന്നെ നോക്കണം, അത്ര സ്വാദിഷ്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഇതുപോലെ സ്വാദുള്ള വിഭവങ്ങളുമായി വരാം. അതുവരെ ബൈ.